Hello, my dear students. Welcome to the business studies class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റിന്റെ രണ്ട് ടെക്നിക്കുകളാണ് പഠിച്ചത്, ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പും സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്കും. ഇത് രണ്ടും എല്ലാവരും ഭംഗിയായി പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ബാക്കി ടെക്നിക്കുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. തേർഡ് ടെക്നിക്, മെത്തേഡ് സ്റ്റഡി. Method study is a technique to know the one best way of doing a particular job. Method study. Reethi padana ennu parna endana? It is a technique to know the one best way of doing a particular job. Oru particular job cheyyunnathinu ulla ettavum nalla method, ettavum nalla way edaanennu കണ്ടുപിടിക്കുന്ന പഠനത്തിനാണ് രീതി പഠനം അഥവാ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. റൈറ്റ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടിൽ ദ ഫൈനൽ പ്രോഡക്ട് ഡെലിവറി ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് കം അണ്ടർ ദിസ് മെത്തേഡ് സ്റ്റഡി. ഈ രീതി പഠനത്തില് മെത്തേഡ് സ്റ്റഡിയില് നമ്മളുടെ യൂണിറ്റിലേക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയം തൊട്ട് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റിന്റെ ഡെലിവറി ടൈം വരെ വിവിധ ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരൊറ്റ മെത്തേഡ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവിടെ. ആ രീതി ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്ന പഠനത്തിനാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളിപ്പോ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഓരോരുത്തരും പഠിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ചില കുട്ടികൾ ഉറക്കം വായിച്ചായിരിക്കും പഠിക്കുന്നത്, ചിലര് മനസ്സിലായിരിക്കും വായിച്ചു പഠിക്കുന്നത്, ചിലർ എഴുതി പഠിക്കുന്നവരുണ്ടാവും, ചിലര് നടന്നുകൊണ്ട് വായിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ പല മെത്തേഡിൽ നമുക്ക് ഒരു നിങ്ങളുടെ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാം. ഇതിൽ ഓരോരുത്തർക്കും അനുയോജ്യമായതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരൊറ്റ മെത്തേഡ് ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട്. എളുപ്പത്തിൽ പഠിക്കുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡ് എല്ലാവർക്കും ഉണ്ടാവും. അത് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഉറക്കം വായിക്കുന്നതായിരിക്കും എന്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെത്തേഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ രീതി പിന്തുടർന്നാലാണ് നമുക്ക് വിജയം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ബേസിലാണെങ്കിലും നമ്മുടെ ഡി ടു ഫർണിച്ചർ മാർട്ടില് നമ്മള് ഫർണിച്ചറിന് ആവശ്യമായ റോ മെറ്റീരിയൽ ആയ വുഡ് അത് ലഭിക്കുന്ന ഏറ്റവും നല്ല കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്വാളിറ്റി വുഡ് ലഭിക്കുന്ന ഒരു പ്ലേസ് കാണും. അതെവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അതിനെ നമ്മളുടെ ഓർഗനൈസേഷനിൽ എത്തിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് കാണും. ഇനി അതിനെ കട്ട് ചെയ്യുന്നതിന് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു മെത്തേഡ് കാണും. അല്ലെങ്കിൽ അതിനെ കടഞ്ഞെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഫർണിച്ചർ ആക്കുന്നതിന്, അല്ലെങ്കിൽ പോളിഷ് നടത്തുന്നതിന്, ഇതിനെല്ലാം ഉതകുന്ന ഏറ്റവും ഒരു മെത്തേഡ് ആയിരിക്കും ഏറ്റവും നല്ല മെത്തേഡ്. ആ മെത്തേഡ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്ന പഠനത്തിനാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, അതാ ഇവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ, പഴയ മെത്തേഡിൽ അതേ പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നു, സ്പ്രേ പെയിന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഏറ്റവും നല്ല ഇഫക്റ്റീവ് മെത്തേഡ് കോസ്റ്റ് കുറച്ച് സ്പ്രേ പെയിന്റിങ്ങിൽ ഫുൾ ഫിനിഷിങ്ങോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പൊ ആ മെത്തേഡ് ഏത് വർക്കിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും നമ്മൾക്ക് ഏറ്റവും നല്ല പോലെ ഭംഗിയായി കുറഞ്ഞ സമയത്തിനുള്ളിൽ വൃത്തിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡേ കാണുള്ളൂ. ആ മെത്തേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന പഠനത്തിനാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ടെക്നിക് ടു നോ the one best way of doing a particular job. ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിന് ഏറ്റവും നല്ല മെത്തേഡ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കിനാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, മോഷൻ സ്റ്റഡി, മീൻസ് ചലന പഠനം. മോഷൻ സ്റ്റഡി റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് വേരിയസ് മൂവ്മെന്റ്സ് ലൈക്ക് സിറ്റിംഗ്, സ്റ്റാൻഡിങ്, ഹോൾഡിങ്, ടേണിങ്, ചേഞ്ചിങ് പൊസിഷൻ എക്സെട്ര ഓഫ് വർക്കേഴ്സ് while performing a particular job. This study helps in eliminating the unnecessary movements, increasing efficiency. Motion study എന്ന് പറഞ്ഞപ്പോ എന്താണ്? ചലന പഠനം. അതായത് ഒരു വർക്കറുടെ ഒരു പർട്ടിക്കുലർ ജോലി, ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് ഒരു വർക്കർ
ആവശ്യമായി വരുന്ന ചലനങ്ങളെ കുറിച്ചുള്ള പഠനമാണിത്. സ്റ്റഡി റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് വേരിയസ് മൂവ്മെന്റ്സ്, പലതരത്തിലുള്ള ചലനങ്ങളെ കുറിച്ചുള്ള പഠനം. ആ ചലനങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവനെ ഇരിക്കുന്നതാകാം, അവന്റെ നിൽപ്പിനെ കുറിച്ചാകാം, ഹോൾഡിംഗ് എന്തെങ്കിലും സാധനം ഹോൾഡ് ചെയ്ത് പിടിച്ചു പിടിക്കുന്ന രീതി ആയേക്കാം, ടേണിങ് ചേഞ്ചിങ് പൊസിഷൻ സ്ഥാനം മാറ്റൽ, ഇതിൽ ഏതെങ്കിലും ആകാം. ഓഫ് വർക്ക് വൈൽ പെർഫോമിങ് എ പർട്ടിക്കുലർ ജോബ്, ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിന് അവൻ എന്തെല്ലാം ചലനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് സ്റ്റഡി ചെയ്യുന്നു. എന്നിട്ട് ആ പഠനം നടത്തുമ്പോൾ പല മൂവ്മെന്റ്സും അവിടെ ആവശ്യമില്ലാത്തതായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ അനാവശ്യ മൂവ്മെന്റുകളെ ഒഴിവാക്കി ചെയ്യുന്ന ജോലിക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അനാവശ്യമായ മൂവ്മെന്റുകൾ ഒഴിവാക്കി കുറഞ്ഞ സമയത്ത് എഫിഷ്യന്റ് ആയിട്ട് ഒരു വർക്ക് പൂർത്തീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചലന പഠനം നടത്തുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഡി ടു ഫർണിച്ചർ മാർട്ടില് ഇപ്പൊ കൊത്തുപണി ചെയ്യുന്നയാള്, അപ്പൊ അയാള് ഒരു സ്റ്റാൻഡേൽ വെച്ചിട്ടാണ് കൊത്തുപണിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അയാളുടെ കൊത്തുപണിക്കുള്ള ഉപകരണങ്ങളല്ല, ഉളിയും അതുപോലുള്ള മറ്റു സാധനങ്ങളെല്ലാം പുള്ളി വെച്ചിരിക്കുന്നത് നിലത്താണെന്ന് വിചാരിക്കുക. അപ്പൊ നിവർന്ന് നിന്നാണ് കൊത്തുപണി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാള് ഈ ടൂൾസ് എടുക്കാനായിട്ട് ഓരോ പ്രാവശ്യം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കുനിയേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ആ കുനിയുന്നതിന് പകരം ആ ടൂൾ ബോക്സ് എല്ലാം ഒരു ഉയരത്തിൽ ഒരു സ്റ്റാൻഡില് ഈ വർക്ക് ചെയ്യുന്ന ടേബിളിന്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്തെന്നാൽ ആ പല പ്രാവശ്യമുള്ള ആ കുനിയല് അവോയ്ഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വർക്ക് കുറച്ചുകൂടി സ്പീഡില് വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ വർക്കും ചെയ്യുമ്പോൾ നമ്മൾക്ക് അനാവശ്യമായ പല മൂവ്മെന്റ്സും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആ അനാവശ്യ ചലനത്തെ ഒക്കെ മാറ്റിക്കളയുന്നതിന്, അതിനെ ഒഴിവാക്കി ആവശ്യമായ ചലനങ്ങൾ മാത്രം ഉപയോഗിച്ച് ആ പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കുന്ന പഠനമാണ് എന്തെന്ന് പറയുന്നത് മോഷൻ സ്റ്റഡി അഥവാ ചലന പഠനം എന്ന് പറയുന്നത്. അപ്പൊ മോഷൻ സ്റ്റഡി റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് വേരിയസ് മൂവ്മെന്റ്സ്, ചലനങ്ങളെ കുറിച്ച്, പലതരത്തിലുള്ള ചലനങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. സിറ്റിംഗ് സ്റ്റാൻഡിംഗ് ഹോൾഡിംഗ് ടേണിംഗ് ചേഞ്ചിങ് പൊസിഷൻ എക്സെട്ര ഓഫ് വർക്കേഴ്സ് വൈൽ പെർഫോമിങ് എ പർട്ടിക്കുലർ ജോബ്, ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുമ്പോൾ ഒരു വർക്കറെ ചെയ്യേണ്ടി വരുന്ന പല ചലനങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ജോലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നു. നെക്സ്റ്റ് ടെക്നിക് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാല് സമയ പഠനം എന്നാണ് അതിന്റെ അർത്ഥം. സമയ പഠനം, ടൈം സ്റ്റഡി ഡിറ്റർമൈൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ബൈ എ വർക്ക്മാൻ ടു പെർഫോം എ ഗിവൺ ടാസ്ക്. ടൈം സ്റ്റഡിയിൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഒരു ഗിവൺ ടാസ്ക്, ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിന് ഒരു വർക്കർക്ക് എത്ര മാത്രം ശരാശരി സമയം ആവശ്യമുണ്ട് എന്ന് തീരുമാനിക്കുന്ന പഠനത്തിനാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഒരു ആവറേജ് വർക്കർക്ക് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്തു തീർക്കാൻ എത്ര മാത്രം സമയം വേണം എന്ന് കണ്ടുപിടിക്കുന്ന പഠനത്തിനാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ഡിസൈഡ് ഹൗ മച്ച് ടൈം ഈസ് നോർമലി റിക്വയർഡ് ബൈ ദ വർക്കേഴ്സ് ടു പെർഫോം എ സർട്ടൈൻ ജോബ്. ആ ഈ പഠനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു സർട്ടൈൻ ജോബ് ഒരു വർക്കർക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എത്രമാത്രം സമയം നോർമലി ആവശ്യമാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ലേബർ കോസ്റ്റ് ആൻഡ് ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ ഇൻസെന്റീവ് സ്കീംസ്. അത് എന്തിനൊക്കെ സഹായിക്കും? നമുക്ക് ഈ ടൈം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയെന്നാല് നമുക്ക് എത്രമാത്രം ലേബർ കോസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ വർക്കേഴ്സിന് ആവശ്യമായ വേജ് ഇൻസെന്റീവ് സ്കീമുകളൊക്കെ തയ്യാറാക്കുന്നതിനെല്ലാം നമുക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പൊ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നതിന് എത്ര മാത്രം സമയം ആവശ്യമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന പഠനമാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ഡി ടു ഫർണിച്ചർ മാർട്ടില് ഇപ്പം ഡൈനിങ് ടേബിളിന്റെ കാല് കടയുന്നതിന് ഒരു കുറച്ചൊരു ടൈം സ്റ്റഡി നടത്തുകയാണെന്ന് വിചാരിക്കാം. അതായത് ഒരു ആവറേജ് വർക്കർ, ഒരു ശരാശരി വർക്കർക്ക് ഒരു ഒരു നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഒരു കാല് കടഞ്ഞെടുക്കാനായിട്ട് 30 മിനിറ്റ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറില് ആ വർക്കർക്ക്, ആ ശരാശരി വർക്കർക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഡൈനിങ് ടേബിളിന്റെ രണ്ട് കാല് കടഞ്ഞെടുക്കാവല്ലോ. അങ്ങനെയാണെങ്കിൽ ആ വർക്കറെ ഒരു ദിവസം 8 മണിക്കൂർ പണി ചെയ്യുകയാണ് എങ്കിൽ
എത്ര കാലം ഡൈനിങ് ടേബിളിന്റെ എത്ര കാലം പണിതെടുക്കാം? 16 കാലം അവിടെ പണിതെടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു വർക്കർക്ക് എത്ര മാത്രം വർക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുമെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് എത്രമാത്രം സമയം വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്തെന്നാൽ, അതുപോലെ തന്നെ നമുക്ക് അവന് കൊടുക്കാനുള്ള കൂലിയും ഇതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ടൈം സ്റ്റഡിക്ക് സ്റ്റോപ്പ് വാച്ച് പോലെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതാണ് ടൈം സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് ഫറ്റീഗ് സ്റ്റഡി. കണ്ടോ, ചിത്രത്തിൽ കിടക്കുന്ന കണ്ടോ, അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായിരിക്കും. ക്ഷീണിച്ച് അവശയായി കിടക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ മടുത്തു. ഫറ്റീഗ് സ്റ്റഡി, വിശ്രമ പഠനം അല്ലെങ്കിൽ ക്ഷീണ പഠനം എന്നൊക്കെ ഇനി നമുക്ക് പറയാം. ഫറ്റീഗ് സ്റ്റഡി ഇന്റെൻസ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ് ദാറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു എ വർക്കർ ഇൻ കംപ്ലീറ്റിംഗ് എ ജോബ് എഫിഷ്യന്റ്ലി. വർക്കേഴ്സ് കനോട്ട് വർക്ക് അറ്റ് എ സ്ട്രെച്ച്. ഫറ്റീഗ് സ്റ്റഡി ഇൻഡെക്സ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ്. ഇതാ എന്റെ അർത്ഥം, ഒരു വർക്കർക്ക് പർട്ടിക്കുലർ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എത്ര മാത്രം റെസ്റ്റ് ഇന്റർവെൽസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് എത്ര പ്രാവശ്യം കൊടുക്കണം, എത്ര സമയം വിശ്രമം കൊടുക്കണം, അത് എത്ര തവണ കൊടുക്കണം എന്നതൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള പഠനമാണ് ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മുടെ വർക്കേഴ്സിന് ഒരിക്കലും നമുക്കറിയാം ആർക്കും ഒരൊറ്റ സ്ട്രെച്ചില് ഇരുന്ന ഒറ്റ വർക്കും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ തന്നെ ഈ ക്ലാസ്സിലെ വീഡിയോ ഇടുന്ന വീഡിയോസ് എത്ര നേരം ഇരുന്ന് കാണും ക്ഷമയോടുകൂടി. എനിക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്ററൊക്കെ പോസ് ചെയ്ത് പല പ്രാവശ്യമായിട്ട് പല ദീർഘ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇട്ട് ഒരു ക്ലാസ് എനിക്ക് തയ്യാറാക്കാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരു 10 മിനിറ്റ് കേട്ട് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അത് മടുപ്പ് തോന്നും, നിങ്ങൾക്ക് ക്ഷീണം തോന്നും, അപ്പം പിന്നെ നിങ്ങൾ വരുന്നതൊന്നും ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് ചെയ്ത് ഓരോ ദിവസവും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ടോപ്പിക്കുകളായിട്ട് തരുന്നത്. അപ്പം ക്ഷീണത്തിന് പല കാരണങ്ങളുണ്ടാകാം. നീണ്ട ജോലി സമയം, മോശം സാഹചര്യങ്ങള്, ഉചിതമല്ലാത്ത ജോലി, മേലുദ്യോഗസ്ഥനുമായുള്ള ഇഷ്ടക്കുറവ് തുടങ്ങിയതൊക്കെ നമ്മുടെ ക്ഷീണത്തിന് കാരണമാകാം. ഉദാഹരണമായിട്ട് സാധാരണഗതിയിൽ 7 മണിക്കൂറുള്ള 3 ഷിഫ്റ്റുകളായിട്ടാണ് ജോലി നടക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു സിംഗിൾ ഷിഫ്റ്റിൽ പോലും ജോലിക്കാരന് ചായ കുടിക്കാനും ഉച്ചഭക്ഷണം കഴിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, കുറച്ച് വിശ്രമ സമയം നൽകണം. എന്നാൽ മാത്രമാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ എത്രമാത്രം റെസ്റ്റ് ഇന്റർവെൽസ് കൊടുക്കണം, അതിന്റെ ഫ്രീക്വൻസി എന്തുമാത്രമാണ്, നമ്പർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ് എത്രയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനമാണ് ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, വ്യത്യസ്ത വേതന നിരക്ക് സമ്പ്രദായം. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് ഇൻ വിച്ച് എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് അറ്റ് ഡിഫറെന്റ് റേറ്റ്സ്. ഡിഫറെന്റ് പീസ് വേജ് സിസ്റ്റത്തില് വേജ് നൽകുന്നത് എങ്ങനെയാണ്, എഫിഷ്യന്റ് വർക്കർക്കും ഇൻഎഫിഷ്യന്റ് വർക്കർക്കും ഡിഫറെന്റ് റേറ്റിലായിരിക്കും വേജസ് നൽകുന്നത്. ടെയ്ലർ ഹാസ് സജസ്റ്റഡ് 2 types ഓഫ് വേജസ് ഫോർ സിമിലർ വർക്ക്. ടെയ്ലറ് ഒരേ ജോലി ചെയ്യുന്നതിന് 2 types വേജ് സിസ്റ്റം ആണ് സജസ്റ്റ് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത്. ഹയർ വേജസ് ഫോർ എഫിഷ്യന്റ് വർക്കേഴ്സ് ആൻഡ് ലോവർ വേജസ് ഫോർ ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്. എഫിഷ്യന്റ് വർക്കർക്ക് ഹയർ റേറ്റിലുള്ള വേജസും ഇൻഎഫിഷ്യന്റ് വർക്കർക്ക് ലോവർ റേറ്റിലുള്ള വേജസും കൊടുക്കാനാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. വർക്കേഴ്സ് ഹു പെർഫോം അപ് ടു ഓർ എബവ് ദ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ഫോർ ദം ആർ റിഗാർഡഡ് ആസ് എഫിഷ്യന്റ്. ഇനി ആരാണ് എഫിഷ്യന്റ്? വർക്കേഴ്സ് ഹു പെർഫോം അപ് ടു ഓർ എബവ് ദ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡിനൊപ്പമോ അതിൽ കൂടുതലോ പെർഫോം ചെയ്യുന്ന വർക്കറെ എഫിഷ്യന്റ് വർക്കർ എന്നും, ഓൺ ദി അതർ ഹാൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ് ആർ വൺസ് ഹു പെർഫോം ബിലോ ദ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡിന് താഴെ പെർഫോം ചെയ്യുന്ന വർക്കർക്ക് ഇൻഎഫിഷ്യന്റ് വർക്കർ എന്നും വിളിക്കാം. അക്കോർഡിംഗ്ലി എ വർക്കർ പ്രൊഡ്യൂസിംഗ് ഈക്വൽ ടു ഓർ മോർ ദാൻ ദ ഫെയർ ഡേയ്സ് വർക്ക് ഈസ് കൺസിഡേർഡ് ആസ് എഫിഷ്യന്റ് വർക്കർ ആൻഡ് ഈസ് പെയ്ഡ് അറ്റ് എ ഹയർ റേറ്റ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫെയർ ഡേയുടെ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ജോലിയുടെ അത്രയുമോ അതിൽ കൂടുതൽ, ആ ശരാശരി വർക്കിന്റെ അത്രയുമോ സ്റ്റാൻഡേർഡിന്റെ അത്രയുമോ അതിൽ കൂടുതലോ വർക്ക് ചെയ്യുന്ന ആളെ എഫിഷ്യന്റ് വർക്കറായിട്ടും അയാൾക്ക് ഹയർ റേറ്റിലുള്ള വേജസും കൊടുക്കണം. ആൻഡ് വർക്കർ പ്രൊഡ്യൂസിംഗ് ലെസ് ദാൻ ഫെയർ ഡേയ്സ് വർക്ക് ഈസ് കൺസിഡേർഡ് ആസ് ഇൻഎഫിഷ്യന്റ് വർക്കർ ആൻഡ് ഈസ് പെയ്ഡ് അറ്റ് എ ലോവർ റേറ്റ്. എന്നാൽ
ഫെയർ ഡേയിൽ വർക്കിൽ നിശ്ചയിച്ചിരിക്കുന്ന അതിലും താഴെ വർക്ക് ചെയ്യുന്ന വർക്കറെ ഇന്നെഫിഷ്യന്റ് ആയിട്ട് കണക്കാക്കി ലോവർ റേറ്റിൽ വേജസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ D2 ഫർണിച്ചർ മാർട്ടില് ഡൈനിങ് ടേബിളിന്റെ കാല് കടയുന്നതിന് കൊടുക്കുന്ന കൂലി, അതായത് ഒരു ദിവസം 15 അതിൽ കൂടുതലോ കാലുകൾ കടയുന്ന വർക്കർക്ക് ഒരു കാലിന് 110 രൂപ. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് 15 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 15 അതിൽ കൂടുതലോ കാലുകൾ കടയുന്ന ഒരു തൊഴിലാളിക്ക് ഒരു കാലിന് 110 രൂപ വെച്ച് നമ്മൾ കൊടുക്കും. ഇനി 15 താഴെ കാലുകൾ കടയുന്ന വർക്കർ കാണും, അവർക്ക് 100 രൂപയായിരിക്കും ഒരു കാലിന് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ 14 എണ്ണം മാത്രം നിർമ്മിക്കുന്ന ഹരിലാൽ എന്ന് പറയുന്ന നമ്മുടെ തൊഴിലാളിക്ക് ലഭിക്കുന്ന കൂലി എത്രയായിരിക്കും? 14 × 100 1400 രൂപയായിരിക്കുമല്ലോ. എന്നാൽ 15 കാലുകൾ നിർമ്മിക്കുന്ന മണിലാൽ എന്ന് പറയുന്ന ജോലിക്കാരന് അയാൾക്ക് ലഭിക്കുന്ന കൂലി എത്രയാണ്? 15 × 110. അതായത് സ്റ്റാൻഡേർഡ് 15 ആണ്, 15-ലോ അതിൽ കൂടുതലോ ഉണ്ടാക്കിയ ഒരെണ്ണത്തിന് 110 വെച്ച് കിട്ടുമല്ലോ. അപ്പൊ 15 കാല് നിർമ്മിച്ച മണിലാലിന് എത്ര കിട്ടും? 15 × 110 1680 രൂപ കിട്ടും. അപ്പൊ അതുകൊണ്ട് വർക്കേഴ്സിനെ 15 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും എന്തുണ്ടാവും, ഒരു മോട്ടിവേഷൻ കാണാം ആ സ്ഥാപനത്തിലെ വർക്കേഴ്സിന് മിനിമം 15 യൂണിറ്റ് എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ഒരു പ്രചോദനം അവർക്കുള്ളിൽ കിട്ടും. കാരണം 15 എന്ന് പറയുന്ന ലക്ഷ്യം നേടിയില്ലെങ്കിൽ ഒരു യൂണിറ്റ് കുറച്ചാ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിന്റെ നഷ്ടം എത്രയായിരുന്നു? ഹരിലാലിന് എത്ര രൂപ നഷ്ടം വന്നു? 150 രൂപയുടെ നഷ്ടം ഹരിലാലിന് വന്നു. അന്നേരം അത് അങ്ങനെ നഷ്ടമുണ്ടാകാതെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ തൊഴിലാളികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഇതിന്റെ നേട്ടം. അതായത് കുറഞ്ഞ കാര്യക്ഷമതയുള്ള ജോലിക്കാർക്ക് കൂടുതൽ കാര്യക്ഷമതയോടെ ജോലി ചെയ്യാനും ഉയർന്ന കാര്യക്ഷമതയുള്ള ജോലിക്കാർക്ക് ആ കാര്യക്ഷമ നിലനിർത്താനുമുള്ള ഒരു പ്രചോദനം ഇതുവഴി ഉണ്ടാകും. പിന്നെ ഇതുകൂടാതെ ഈ സിസ്റ്റത്തിന്റെ മറ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ക്രിമിനേറ്റ്സ് ബിറ്റ്വീൻ എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്, റിവാർഡ് എഫിഷ്യന്റ് വർക്കേഴ്സ്, പീനലൈസ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്, മോട്ടിവേറ്റ് ദ വർക്കേഴ്സ് ടുവേഴ്സ് ഹയർ പ്രൊഡക്ടിവിറ്റി. ഇതെല്ലാം ഈ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഊന്നൽ കൊടുത്ത് പഠിക്കണം. ഇത് സെപ്പറേറ്റ് മാർക്കിന് 3-ഓ 5-ഓ മാർക്കിന്റെ ഒക്കെ വരെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു അല്പം കാര്യമായിട്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഫീസ് വേജ് സിസ്റ്റം പഠിക്കണം. ഇത്രയും മതി. ഇത്രയുമാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.